ദേ പ്രിൻസിന്റെ മീഗട എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി എന്ന് പറഞ്ഞാല് വേറെ ഒന്നുമല്ല, ചാള ബിരിയാണി. ചിലരിപ്പോ കേട്ടിട്ടുണ്ടാവും, കേൾക്കാതിരുന്നുണ്ടാവും, ചിലർ കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാതിണ്ടാവും. കഴിക്കാത്തവർക്ക് കഴിച്ചിറക്കുന്ന ഈ വീഡിയോയിലേക്ക്, ഈ പാചകം ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാള ബിരിയാണി കൊള്ളാം. ചാള ക്ലീനിലേക്ക് പോവാം. ചാള ചേർത്തിങ്ങനെ കട്ട് ചെയ്യുക, വയറും കട്ട് ചെയ്യാൻ എല്ലാ ഒറ്റ കത്തിരി മതി. കത്തിയൊന്നും വേണ്ട, നടുക്കൽ പിടിച്ചെങ്കിൽ മുക്കിയെടുത്തത് സാധനങ്ങൾ പോകും ക്ലീനായി. അതിനെ കട്ട് ചെയ്യുന്നത് ഇറങ്ങി ചെയ്യണം. അതുകൊണ്ട് കാണിക്കാം, ചാള മൊത്തം കട്ട് ചെയ്ത് കിട്ടണം. കൂടുതൽ നേരം പിടിക്കുന്നത് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും. പ്രിൻസിൻ്റെ മീങ്കട എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ എന്നാലും പ്രിൻസ് ചേട്ടൻ്റെ കുറേ വിഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെറിയ മീൻ, കരിമീൻ ചേർത്തുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. അപ്പോൾ അതിന് ശേഷമായിട്ട് നമ്മൾ രണ്ടാമതായിട്ട് ഇറക്കുന്ന ഒരു മനോഹരമായിട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, ചാള ബിരിയാണി ആണ്. ആദ്യം മറ്റേ ചിലപ്പോൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്ക് അറിയാം, കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം. ചാള ബിരിയാണി ചിലപ്പോൾ ആർക്കെങ്കിലും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയുടെ ചാള ബിരിയാണി. ഈ ചാള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് ഏട്ടൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് ചെറിയതായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെറുതായിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിലും ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. ആദ്യമായിട്ട് ചാള ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നേരത്തെ കണ്ട പോലെ നമ്മളെ ചാള ബിരിയാണിക്കുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നു. ചെറിയൊരു മഴയുടെ സാഹചര്യം ഉള്ളതുകൊണ്ട് പ്രിൻസേറ്ററും നമ്മളെല്ലാവരും കൂടി ഒരു നമ്മൾ ചെറിയൊരു ടെൻ്റ് ഉണ്ട് ഇവിടെ, അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ചാള ബിരിയാണി ഉണ്ടാക്കുന്നത് ഇത്രയും ക്ലൈമറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ടെൻറ്റിലേക്ക് നമുക്ക് മാറാം അല്ലേ, ഇടയില്ലേ ഓക്കെ മഴ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻറ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ ചാള ബിരിയാണി എങ്ങനെയാണ്, അത് റെസിപ്പികളൊക്കെ എന്തൊക്കെ ടേസ്റ്റാണ് പ്രിൻസേട്ടൻ ചെയ്യുന്നത് നമുക്ക് നോക്കി കണ്ടറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇതിലേക്ക് ടെൻറ്റിലേക്ക് മാറാം. ഓക്കെ നമ്മളുണ്ടാക്കുമ്പോൾ ചാള ബിരിയാണിൻ്റെ ചേരുവ ആണ് ഈ കാണുന്നത്. മൂന്ന് കിലോ അരിക്കുള്ള ഐറ്റംസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ ചേരുവ സവാള, മല്ലിപ്പൊടി, പഞ്ചസാര, മഞ്ഞപ്പൊടി, ഉപ്പ്, മല്ലിയില, വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലിപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, കറുവപ്പട്ട, ഗ്രാമ്പു, പച്ചമുളക്, ഗരം മസാല, തക്കാളി, തേങ്ങാപ്പാൽ, വേപ്പില. നമ്മൾ ചാള ബിരിയാണിക്ക് ചാള വറക്കാനുള്ള കാര്യമാണ് അത് ചെയ്യേണ്ടത്. അതിന് നമുക്ക് മസാല കൂട്ടേണ്ട ആവശ്യമാണ് ചാള വറക്കാൻ വേണ്ടി. ആ മസാലയാണ് നമ്മൾ ഇട്ട് കൂട്ടാൻ പോകുന്നത്. ആ മസാല ചേരുവലത്തിൽ നീങ്ങണം.
ആദ്യം വേണ്ടത് മുളക് പൊടി ഇഞ്ചി പേസ്റ്റ് 2 സ്പൂൺ ചെറിയ സ്പൂൺ മതി കേട്ടോ അടുത്തത് ഗരം മസാല 2 സ്പൂൺ കുറച്ച് ഉള്ളിപ്പൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി 1 സ്പൂൺ മതി ഉപ്പ് ആവശ്യത്തിന് ഇനി വേണ്ടത് കുച്ചുറുക്കമാണ് വിനാഗിരി നാടൻ നാടൻ ചുരുക്കരുത് നമ്മൾ ആവശ്യം ചുരുക്കം ഒഴിക്കുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് തന്നെ എല്ലാം ടേസ്റ്റിംഗ് നോക്കി പറയുന്നുണ്ട് ചാള നമുക്ക് ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചാള ഇടാം ചാള എന്നിട്ട് പുരട്ടി വെക്കാം ചാള പുരട്ടി അരമണിക്കുള്ളിൽ ഇരിക്കണം ഇതിന് മാത്രമേ അതിന് മസാല പിടിക്കുള്ളൂ ഉപ്പും മുളകൊക്കെ പിടിക്കുന്നത് കുറച്ച് നേരം ഇരിക്കണം ഈ മസാല പുരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി വെക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാം തിരുമ്മ ശരിക്കും വെള്ളത്തിൻ്റെ കുറച്ച് ആവശ്യമില്ല ഇച്ച വെള്ളം ഈ ചാളയിൽ നിന്ന് ഇറങ്ങും ഇത്തിരം തിരുമ്മിച്ചാൽ വെള്ളം പതുക്കിലിറങ്ങും അപ്പോൾ ചേരുവെല്ലാം കറക്റ്റ് സമയം വളരെയധികം അതിക്രമിച്ചു വളരെ വൈകി പിന്നെ നമ്മുടെ അന്തരീക്ഷമൊക്കെ വളരെ മോശമായിരുന്നു ഭയങ്കര മഴയായിരുന്നു നമ്മൾ വന്നിട്ട് കുറേ നേരമായി ഇത്ര നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാൽ നമ്മൾ ചെയ്യുന്നു എന്തൊക്കെ സവാള ചെയ്യാൻ പറ്റില്ല നമ്മൾ സൂക്ഷണം വിളിച്ചു വെച്ചാണ് നമ്മൾ സമയം വൈകിയില്ലെങ്കിൽ ഒരാളെ ഇല്ലാണ്ട് എത്തിനായിട്ട് പറ്റില്ല അതിൻ്റെ നമ്മുടെ കാത്തി പിന്നെ വിളിച്ചു നോക്കിയിരുന്നത് അപ്പോൾ സവാള ചെയ്യണം ഇത്ര സവാള കട്ടിയാണ് സവാള കട്ടിയ ശേഷം ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കറുവപ്പട്ട ഇടാം കറുവപ്പട്ടയുടെ മൂപ്പ് കഴിയുമ്പോൾ കുത്തും പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ മതി ഏലക്കായ ഇടാം ഒരു ഗ്രാമ്പ് അതിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിക്കണം ഇതിൻ്റെ ഒന്നര പാത്രം വെള്ളം ഒഴിക്കണം ഇതിൻ്റെ ഒരു പാത്രം അരിയാനെടുക്കാൻ ഒന്നര പാത്രം വെള്ളം ഒഴിച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല പാട്ട് വെള്ളം വെള്ളം കറച്ചാണെങ്കിൽ ആപ്പിനുണ്ടല്ലോ നമുക്ക് ഇപ്പോഴത്തെ ചട്ടിയിൽ നീങ്ങാണ്ടോ ചാള വറക്കാനിടാം ഇത് ചാള വറക്കുന്ന നടക്കും അപ്പോഴത്തെ പിയനെ ആവശ്യം ഇത് നാരങ്ങ നീരാണ്
ബിരിയാണി നമ്മ ഓഫ് ചെയ്ത് ചിരട്ട വെച്ച് നമ്മൾ ദം ഇട്ടേക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ഈർപ്പം വലിച്ച് പുതിയ ഈർപ്പം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദം ഇടുന്നത്. കാരണം അല്ലെങ്കിൽ ഉള്ളിലെ വേർപ്പ് നിൽക്കും, വേർപ്പ് നിന്ന് ശരിക്കും അരി വേവില്ല, ഉള്ളി വേവില്ല, അരിട അതിനെ എടുക്കുന്നതിന് നമ്മൾ ദം ഇടണം. അപ്പേ ബിരിയാണിൻ്റെ മീൻ മസാല റെഡിയാക്കാൻ പോയി. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഇഞ്ചി പേസ്റ്റ് കുറച്ചിടാം. അപ്പോൾ അടുത്ത അർത്ഥാനം കൊണ്ടാണ് ഇത് പിടിച്ച. അപ്പോൾ കുറേ അങ്ങനെ കഷ്ടപ്പെടുന്നത് അടുത്ത വെളുത്തുള്ളി പേസ്റ്റ്. നല്ല മണവിക്കുള്ളൂ, പച്ചപ്പൊക്കെ മാറി ശരിക്കും വെളിച്ചെണ്ണ കിടന്ന് അതിൻ്റെ മൂത്ത് കഴിഞ്ഞ പച്ചപ്പൊക്കെ മാറി കഴിഞ്ഞു നോക്കി സവാള. അപ്പോ ആ സവാള പിടിക്കുന്ന എന്താ അപ്പൊ ഉറക്കം വേണ്ടടാ. ഇത് കഴിയുന്നവരുണ്ടാവോ ബിരിയാണി ഒക്കെ തിന്നണ്ടാവുക? ഏ സവാളൊക്കെ മൂത്തിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലകളുണ്ട് അതിടണം. അപ്പൊ അത് ഇടാൻ വേണ്ടി തുടങ്ങാം. മല്ലിപ്പൊടി, മല്ലി സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല ഉണ്ട് അത് രണ്ടര സ്പൂൺ ഉണ്ടാവും. പിന്നെ കുറച്ച് വേപ്പിലിട്ട് കൊടുത്ത കറക്കം ഇളക്കിയിട്ട് പച്ചവെള്ളം ഇട്ടേക്കാം. ആവശ്യം നോക്കി ഉപ്പ് കൂടുതലാണ്, ഉപ്പ് കുറവാണ്. അപ്പൊ ഓരോരുത്തര് മൊത്തം അതിലേക്ക് ഇനി തക്കാളി ഇടണം, ലാസ്റ്റ് ആയിട്ടാണ് തക്കാളി. ഇത് വാടി കഴിഞ്ഞാല് നമുക്ക് മെയിൻ ഇതിലേക്കിടാം, ഒന്ന് മാറണം ശരിക്കും മസാലയൊക്കെ ആയിട്ട് മിക്സാണ്. അപ്പൊ നമ്മുടെ ബിരിയാണി മസാലയുടെ പണി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയ മീൻ ഇതിലേക്ക് ഇടണം. അപ്പൊ നമ്മുടെ അപ്പം ചാലായിട്ട് വരുന്നുണ്ട്, ചാല പിടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് മസാല പൊച്ചു നോക്കണം. അപ്പൊ അത്ര മടിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൊണ്ടുപോയിക്കോ, താഴ്ച നോക്കാൻ പറ്റും. നമ്മുടെ ചാള ബിരിയാണി റെഡിയായി. നമുക്ക് നമ്മുടെ ചാള ബിരിയാണി കഴിക്കാൻ വേണ്ടി എല്ലാവരും അകത്ത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ കുടുംബാംഗങ്ങൾ അവരുടെ മുന്നിലേക്ക് ഈ സാധനമൊക്കെ എത്തിക്കണം. അത് കഴിച്ചിട്ട് വേണം അവർ രുചി എന്ന് അറിയണം.
നമസ്കാരം. അപ്പോൾ ഇത്രയും വൈകിയ വേളയിലാണെങ്കിൽ പോലും നമ്മുടെ പ്രിൻസ് ഏട്ടൻ്റെ ബിരിയാണി അല്ലെ, ചാള ബിരിയാണി എന്ന് പറയുന്നത് കൺസെപ്റ്റ് ചിലപ്പോൾ നമ്മളെ ആരും എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും അറിയാത്ത ചിലവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. എങ്കിലും നമുക്കൊരു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചാള ബിരിയാണി നമ്മളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്രിൻസ് ഏട്ടൻ നിർവഹിച്ചു. അതിൻ്റെ ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള വീഡിയോകൾ നമ്മളിവിടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരും ലൈക്ക് ചെയ്യുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പ്രിൻസ് ഏട്ടന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ വേറെ നല്ല ഇതാ, നിങ്ങൾ എല്ലാവരും പരമാവധി ട്രൈ ചെയ്യുക. ഒരു വെറൈറ്റി സെറ്റിയാണ് നമ്മൾ കാണുന്ന പൊതുവാ, കുറച്ചുകൂടെ കഷ്ടപ്പെടുന്നത് എങ്കിലും കുഴപ്പമില്ല. നമ്മൾ കണ്ട് അതെ കണ്ട സാധനം അതുപോലെ തന്നെ നമ്മൾ പരമാവധി ട്രൈ ചെയ്ത് ഉണ്ടാക്കുക. ഇഷ്ടപ്പെടും ഏറ്റവും ചിലവർന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. എങ്കിലും നിങ്ങൾ നോക്കുക, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ വീഡിയോസ് ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പേജസ് എല്ലാം ലൈക്ക് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് തീർച്ചയായിട്ടും വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.